ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വി ആൻഡ് വി ഈസി റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ 4 വിഭവങ്ങൾ കൂട്ടി ഒരു അടിപൊളി ഉച്ചയൂണ് തയ്യാറാക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. ഇതിലൊരു സ്പെഷ്യൽ ചമ്മന്തി കാണിക്കുന്നുണ്ട്, വളരെ രുചികരമായ ചമ്മന്തിയാണ്. ആ ചമ്മന്തി മാത്രം മതി കേട്ടോ ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമുക്ക് ചോറിന് വേണ്ട അരി ഞാൻ ആദ്യമേ കഴുകി കുക്കറയിലിട്ടിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഒരു 20 മിനിറ്റ് മതി കേട്ടോ ഈ ചോറും കറികളെല്ലാം ആകാനായിട്ട്. പച്ചക്കറിയായിട്ട് ഞാനൊരു വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക കനം കുറച്ച് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കനം കൂട്ടി അരിയാം കേട്ടോ. ഞാൻ കുറച്ച് കനം കുറച്ചാണ് അരിയുന്നത്. ഏകദേശം 400 ഗ്രാമോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുകളാണ് റെഡിയാക്കുന്നതും, അതും എളുപ്പത്തിൽ. ഇനി ഒരു വലിയ സവാള എടുത്തിട്ട് അതും കനം കുറച്ച് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ചമ്മന്തി ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ്. പ്രസവിച്ച് കിടക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ മീൻകറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആ മീൻകറിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു പച്ചമുളകേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഞങ്ങൾക്ക് കുഞ്ഞൊരു മോളുള്ളതുകൊണ്ട് ഒരുപാട് എരിവ് ചേർക്കുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നമ്മളുടെ വെണ്ടയ്ക്കൊന്നും കുഴഞ്ഞ് ഇരിക്കത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. വളരെ രുചികരമായിട്ട് ഉള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അതും കൂടെ ഒന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഫ്ലെയിം ലോയിലാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചു. ഇനി നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കറികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ 1 കപ്പ് ചിരുകിയ തേങ്ങ ഞാൻ മിക്സിയിലോട്ട് ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഇഞ്ചി അരയാതെ കിടക്കും, അതിങ്ങനെ കടിക്കും, അതുകൊണ്ടാണ് മുറിച്ചിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്, പച്ചമുളക് വേറെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും അല്ലെങ്കിൽ കാന്താരിമുളകും ഉണ്ടെങ്കിൽ കാന്താരിമുളകും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് ഒന്ന് കുറച്ചിട്ട് ഏകദേശം 1 സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. ഇനി നമ്മളിട്ടത് പുളിയാണ്, നമ്മൾ വാളമ്പുളിയല്ല ചേർത്തത്, നമ്മൾ കൊടംപുളിയാണ് ചേർത്തത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. അപ്പോൾ ഈ കൊടംപുളി ചേർക്കുന്നതുകൊണ്ട് പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. വാളമ്പുളി ചേർത്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ പ്രസവിച്ചവർക്ക് കൊടുക്കത്തില്ല. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതാണ് ആദ്യം ഒന്ന് അരച്ചെടുത്തത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചോറിനൊക്കെ ഉള്ള ചമ്മന്തി ഒരുപാട് അരയ്ക്കാത്തതായിരിക്കും നല്ലത്. ഒരു ചെറിയ തരിപ്പോടുകൂടി അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ തണുത്ത തേങ്ങയും കൂടെയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് നമ്മുടെ കല്ലേലൊക്കെ അരയ്ക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇച്ചിരി തരിയായിട്ട് ആണ് അരച്ചെടുത്തത്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന പോലെ അങ്ങ് അരച്ച് എടുക്കണ്ട ചോറിൻ്റെ ചമ്മന്തി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക എന്തായെന്ന് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട, ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ആക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, പിന്നെ കുഴഞ്ഞൊന്നുമല്ല ഇരിക്കുന്നത്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ മോരിന് വേണ്ട തൈര് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇതാ എനിക്ക് ഇത്ര വെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഴ്ചയെ കിട്ടുന്ന പാടയൊക്കെ വെച്ചിട്ടാണ് തൈരുണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഏകദേശം വെണ്ണ എല്ലാ ആഴ്ചയിലും കിട്ടാറുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുത്ത് മോര് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ കനം കുറച്ചരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോരിന് എപ്പോഴും ചെറിയ ഉള്ളി ആയിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് നോക്കണേ. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ
ചതിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു ഇഞ്ചി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ആരോഗ്യപ്രദമാണ്, പക്ഷേ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഉപ്പിടുന്നില്ല, തൈരിൽ മുകളിലൊന്നും ഞാൻ ഉപ്പ് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഉപ്പിടാത്തത്. നിങ്ങൾക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മസാല ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെസിപ്പി കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുകളാണ്. നമ്മുടെ മോര്, നല്ല തോരൻ, ഒട്ടിപ്പിടിക്കാത്ത സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ടേസ്റ്റി തോരൻ, മസാല ഓംലെറ്റ്, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ നമുക്ക് പുതിച്ചോറ് കിട്ടുകയാണെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ നമുക്ക് ടിഫിനിലൊക്കെ കൊണ്ടുപോകാം, നിറച്ച് ചോറുണ്ണാനും പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.